പ്രിയപ്പെട്ടവരെ, നന്മയുടെ സന്ദേശം കൂടുതൽ പേരിലേക്ക് എത്തിക്കുന്നതിന് വീഡിയോ ഷെയർ ചെയ്യുമല്ലോ. ഒരു രാജാവിൻ്റെ കഥയുണ്ട്. അദ്ദേഹത്തിൻ്റെ അടുത്ത് കുറ്റവാളികളായി വരുന്ന ഏത് തരത്തിലുള്ള മനുഷ്യരായിരുന്നാലും, എത്ര വലിയ കുറ്റം ചെയ്ത ആളായാലും, ഈ രാജാവ് ആ മനുഷ്യരോടൊക്കെ ഇങ്ങനെ പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. വലിയ അക്രമം ചെയ്ത ആളുകളൊക്കെ, കൊലപാതകികളും ഒക്കെ. എന്നാലും രാജാവ് അവരോടൊക്കെ ഇങ്ങനെ വളരെ സൗമ്യമായി പുഞ്ചിരിച്ചുകൊണ്ടാണ് സംസാരിക്കുക. അപ്പൊ രാജാവിൻ്റെ ഒരു മന്ത്രിയുണ്ട്. മന്ത്രി ഒരു ദിവസം ചോദിച്ചു, ഇത്രയും വലിയ കുറ്റവാളികളൊക്കെ ആയിട്ടും അവരോടൊക്കെ എന്തിനാ ഇങ്ങനെ ചിരിക്കുന്നത്, അവരോടൊക്കെ എന്തിനാ ഇങ്ങനെ പുഞ്ചിരിക്കുന്നത്? രാജാവ് അതിന് മറുപടി ഒന്നും കൊടുത്തില്ല. പിറ്റേ ദിവസം രാജാവ് ഇദ്ദേഹത്തെ വിളിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ ഒരാടിൻ്റെ തല, ഒരു കോഴിയുടെ തല, ഒരു മനുഷ്യൻ്റെ തലയും അയാളുടെ കയ്യിലേക്ക് വെച്ച് കൊടുത്തിട്ട് അതുകൊണ്ട് ചന്തയിൽ പോയിട്ട് വിൽക്കാൻ പറഞ്ഞു. അയാൾ അതുകൊണ്ട് പോയി. മനുഷ്യൻ്റെ തല ആരും വാങ്ങില്ല, ആർക്കും വേണ്ട. പിറ്റേ ദിവസവും അതുപോലെ തന്നെ ഇദ്ദേഹത്തിൻ്റെ കയ്യിലേക്ക് ആടിൻ്റെ തലയും കോഴിയുടെ തലയും, മനുഷ്യർ സാധാരണ ഭക്ഷിക്കാറുള്ള ഓരോ ജീവികളുടെ തല ഇങ്ങനെ വെച്ചു കൊടുത്തു, കൂടെ ഒരു മനുഷ്യൻ്റെ തലയും വെച്ചു കൊടുത്തു. ഒരുപാട് ദിവസങ്ങളായി അതങ്ങനെ ആവർത്തിച്ചു. മനുഷ്യൻ്റെ തല ആരും വാങ്ങിയില്ല. കണ്ണടച്ച് സങ്കടപ്പെട്ട് നിൽക്കുന്ന മനുഷ്യൻ്റെ മുഖമാണ്. ഈ മന്ത്രിക്ക് വല്ലാത്ത ദേഷ്യം വന്ന് മന്ത്രി പറഞ്ഞു, ഇനി ഞാൻ അതും കൊണ്ട് പോകില്ല. ഞാൻ നിങ്ങളോടൊരു ചോദ്യം ചോദിച്ചിരുന്നു, ആ ചോദ്യത്തിന് ഉത്തരം പോലും നിങ്ങൾ തന്നിട്ടില്ല. പിന്നെ ഈ മനുഷ്യൻ്റെ തലയും കൊണ്ട് ചന്തയിൽ പോകാനാണ് എന്നോട് പറയുന്നത്, ഞാനിനി പോകില്ല എന്ന് പറഞ്ഞു. രാജാവ് പറഞ്ഞു, അതെന്തുകൊണ്ടാണ് ആ മനുഷ്യൻ്റെ മുഖത്തേക്ക് പോലും ആരും നോക്കാത്തതെന്നറിയോ? ശരീരം പോയി തല മാത്രമുള്ള, ഉടലില്ലാതെ തല മാത്രമുള്ള ആ മനുഷ്യനെ ആർക്കും വേണ്ടാത്തത് എന്തുകൊണ്ടാണെന്നറിയോ? ഈ ഉടല് പോയാലേ പിന്നെ മനുഷ്യനെ പുഞ്ചിരിക്കാൻ കഴിയുള്ളു. അതുകൊണ്ടാണ് ഈ ശരീരം ഇങ്ങനെ കൂടെ ഉണ്ടാകുമ്പോൾ മാത്രമേ മനുഷ്യന് പുഞ്ചിരിക്കാൻ കഴിയുള്ളൂ. നീ എന്നോട് ചോദിച്ചില്ലേ, ഞാൻ എന്തിനാണ് മനുഷ്യനോട് ഇങ്ങനെ ചിരിക്കുന്നത്? കുറ്റവാളിയാണ് എൻ്റെ മുന്നിലെങ്കിലും ഞാൻ എന്തിനാണ് ആ മനുഷ്യനോട് ചിരിക്കണതെന്ന് ചോദിച്ചില്ലേ? ഞാൻ ചിരിക്കണതിൻ്റെ കാരണം എന്താണെന്നറിയോ? ഈ ഉടലുണ്ടാവുമ്പോഴേ എന്നെ കൊണ്ടത് പറ്റുള്ളൂ എന്ന്. നമ്മുടെ തൊട്ടെടുത്തിരിക്കുന്ന മനുഷ്യനെ ഇങ്ങനെ തൊട്ട് നോക്കിയല്ലേ ഒരു ഇളം ചൂടുണ്ടാവും. കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പൊരു പെൺകുട്ടി വിളിച്ചിട്ട് നമ്മളോട് പറഞ്ഞു, തൊട്ടടുത്തുള്ള മനുഷ്യനെ ഇങ്ങനെ തൊട്ട് നോക്കിയാൽ ചെറിയ ചൂടുണ്ടാകുമെന്നും, ഒരു ദിവസം തൊട്ടാൽ തണുപ്പാകുമെന്നുമൊക്കെ സാറ് പറഞ്ഞത് കേട്ടു. അങ്ങനെ തണുപ്പാകുന്ന അവസ്ഥയ്ക്ക് മരിച്ചു എന്നാണ് പറയുക, പിന്നെ സ്നേഹിച്ചിട്ടൊന്നും കാര്യമില്ല എന്നല്ലേ മാഷി പറഞ്ഞത്? അതെ, അങ്ങനെ തണുത്തു പോകുന്നൊരവസ്ഥയെ മാഷ് എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ? അങ്ങനെ തണുത്ത് പോയിട്ടുണ്ടോ മാഷെ ആരെങ്കിലും ഇങ്ങനെ തൊട്ട സമയത്ത്? അങ്ങനെ ഒരു അനുഭവം ഉണ്ടോ? ഞാൻ ആ കുട്ടിയോട് പറഞ്ഞു, ഇല്ല. അപ്പം അവള് പറയാ, എന്നാ എനിക്ക് ഇന്നലെ ഉണ്ടായി. എൻ്റെ ഭർത്താവ് മരിച്ചു, ആക്സിഡൻറ്റിൽ മരിച്ചു. അദ്ദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം കഴിഞ്ഞിട്ടിങ്ങനെ മോർച്ചറിയിൽ നിന്ന് കൊണ്ടുവരുമ്പോഴേ ഞാൻ ആ വെളുത്ത തുണി ഇങ്ങനെ മാറ്റിയിട്ട് ആ നെറ്റിയിൽ ചുംബിച്ചു. മാഷിക്കറിയോ, എൻ്റെ പ്രിയപ്പെട്ടവൻ്റെ ശരീരം ഫ്രീസറിൽ നിന്നിങ്ങനെ പുറത്തെടുത്ത മാംസം പോലെയായിരുന്നു, ഇങ്ങനെ ഉറച്ചു പോയിരുന്നു തണുപ്പ് കൊണ്ട്. ശരീരം ഉടലുള്ള സമയത്ത് മനുഷ്യനെ സ്നേഹിക്കാനും
മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കാനും മനുഷ്യനോട് പുഞ്ചിരിക്കാനും ഒക്കെ ഒരാളുടെ ഉള്ള് വളരുന്നതിൻ്റെ പേരാണ്, അകം വളരുന്നതിൻ്റെ പേരാണ് ശരിക്കും ആത്മീയത എന്നൊക്കെ പറയുന്നത്. മനുഷ്യനെ ഇങ്ങനെ ഉൾക്കൊള്ളാൻ കഴിയുന്നതിൻ്റെ പേരാണത്. മൂസാ നബി അലൈഹിസ്സലാം പഠിച്ചവൻ്റെ പ്രവാചകനാണ്. ആ പ്രവാചകനെ ആ നാട്ടിലെ ഏറ്റവും ധിക്കാരിയായ ഒരാളുടെ അടുത്തേക്ക് പറഞ്ഞേക്കാണ് പഠിച്ചവൻ. ആ ധിക്കാരിയായ രാജാവിൻ്റെ പേര് ഫറോവ എന്നാണ്. ഖുർആനിൽ ഫിർഔൻ എന്നാണ് പറയാം. ഈ ഫിർഔനിൻ്റെ അടുത്തേക്ക് പറഞ്ഞയക്കുന്ന സമയത്ത് മൂസാ നബിയോട് പഠിച്ചവൻ പറയുന്നുണ്ട്, പ്രിയങ്കരനായ മൂസ, നിങ്ങൾ ഫിർഔനിനോട് സൗമ്യമായി സംസാരിക്കണം കേട്ടോ. അയാൾ നിങ്ങളെ ദേഷ്യം പിടിപ്പിക്കും, പക്ഷെ നിങ്ങൾ അങ്ങോട്ട് ദേഷ്യം പിടിക്കരുത്. അയാൾ പറയുന്ന ഭാഷയിൽ നിങ്ങൾ തിരിച്ചു പറയരുത്. കാരണം അയാൾക്ക് ഇങ്ങോട്ട് പറയാനുള്ളതല്ല നിങ്ങൾക്ക് അങ്ങോട്ട് പറയാനുള്ളത്. ആ മൂസാ നബി പ്രാർത്ഥിക്കുന്നൊരു പ്രാർത്ഥനയുണ്ട് ഖുർആനിൽ. എന്താണെന്നറിയോ? പഠിച്ചോനെ എൻ്റെ ഹൃദയം വിശാലമാക്കി തരണേ എന്ന് പറയുന്നുണ്ട്. റബ്ബിശ്റഹ്ലി സുദരി എന്നാണ് ആ വാക്ക്. നമുക്കൊക്കെ അറിയുന്ന ഒരു പ്രയോഗമാണ്, ഒരു പ്രാർത്ഥനയാണത്. എൻ്റെ ഹൃദയം വിശാലമാക്കണേ പഠിച്ചോനെ. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, ശരിക്കും മൂസാ നബി പ്രാർത്ഥിക്കേണ്ടിയിരുന്നത് എന്താണ്? ഞാൻ പറയുന്നതൊക്കെ സ്വീകരിക്കാൻ പറ്റുന്ന രൂപത്തിൽ നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നായിരുന്നില്ലേ പറയേണ്ടത്? ഞാൻ പറയുന്നതൊക്കെ സ്വീകരിക്കാവുന്നൊരവസ്ഥയിലേക്ക് നാട്ടുകാരുടെ ഹൃദയം വിശാലമാക്കണേ എന്നല്ല, എല്ലാതരം നാട്ടുകാരെയും സ്വീകരിക്കാൻ പറ്റുന്ന തരത്തിൽ എൻ്റെ ഹൃദയം വിശാലമാക്കണേ എന്നാണ്. ചെറിയ കാര്യമല്ലത്. അവനവൻ്റെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു വികാസമുണ്ട്. ആ വികാസമാണ് ശരിക്കൊരാളുടെ സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിൽ ഉണ്ടാകേണ്ട നന്മകളാണ്, ഒരാളുടെ മുഖത്തുണ്ടാകുന്ന പുഞ്ചിരിയാ. എല്ലാതരം മനുഷ്യനെയും ഇങ്ങനെ സ്വീകരിക്കാൻ കഴിയുന്നതിൻ്റെ ഒരു മാനസികാവസ്ഥയുടെ പേരാണ് ശരിക്കൊരാളുടെ മതം വിശ്വാസം എന്നൊക്കെ പറഞ്ഞത്. ഈ മതം നന്മകളില്ലാതാകുമ്പോൾ, അതിൻ്റെ മനുഷ്യപ്പറ്റില്ലാതാകുമ്പോൾ, പിന്നെ അതിന് ആത്മാവില്ലാതായി മാറും. ജിദ്ദു കൃഷ്ണമൂർത്തി എന്ന ഇന്ത്യയിലെ വളരെ പ്രസിദ്ധനായൊരു തത്വശാസ്ത്രജ്ഞനുണ്ട്. അദ്ദേഹം പറഞ്ഞൊരു വാക്കുണ്ട്. ആ വാക്ക് ഇങ്ങനെയാണ്, മതമുള്ളൊരു മനുഷ്യന് ആത്മീയത ഉള്ളൊരു മനുഷ്യനാണെന്ന് പറയാൻ പറ്റില്ല എന്ന്. എ റിലീജിയസ് മാൻ മീ നോട്ട് ബി എ സ്പിരിച്വൽ മാൻ. ഒരാൾക്ക് മതം ഉണ്ട് എന്നുള്ളത് കൊണ്ട് ഒരാൾക്ക് ആത്മീയത ഉണ്ട് എന്ന് പറയാൻ പറ്റില്ല എന്ന്. ചെറിയ കാര്യമല്ല പറഞ്ഞത്. അത് കേട്ട കാലത്ത് അത്ര മനസ്സിലായിട്ടുണ്ടായിരുന്നില്ല അത്, പക്ഷെ ഇന്ന് നല്ലോണം മനസ്സിലാകുന്നുണ്ട്. മതം എന്ന് പറയുന്നത് ഒരാളുടെ ഉള്ളിലെ നനവ് വറ്റിക്കുന്ന ഒന്നാണെങ്കിൽ, ആരോടെങ്കിലുമൊക്കെ പകയും വിദ്വേഷമൊക്കെ ഉള്ള ഉണ്ടാക്കുന്ന ഒന്നാണെങ്കിൽ, ആ മതം അയാൾക്ക് യാതൊരു തരത്തിലുള്ള ജീവനും പകരുന്നില്ല. ഗാന്ധിജിയെ കൊന്ന ആളുടെ മതവും ഗാന്ധിജിയുടെ മതവും ഒന്നന്നെയായിരുന്നു. വ്യത്യാസം എന്തിലായിരുന്നു എന്നറിയോ? സ്പിരിച്വാലിറ്റിയിലായിരുന്നു വ്യത്യാസം. ഗാന്ധിജിയെ പോലെ തന്നെ എല്ലാ മതാചാരങ്ങളും അനുഷ്ഠിച്ചിരുന്ന ഒരാളായിരുന്നു ഗോഡ്സെ എന്ന് പറഞ്ഞിട്ടുള്ള ചെറുപ്പക്കാരൻ. 38 വയസ്സായപ്പോഴേക്ക് പേരെടുത്തൊരു വക്കീലായി മാറിയ ആളാണ്. 1910 May 29 ജനിച്ചു. 38 വയസ്സായിട്ടുള്ളൂ അപ്പോഴേക്ക് പ്രസിദ്ധനായൊരു വക്കീലായി മാറിയ ആളാ. ബ്രാഹ്മണനായ യുവാവാ. ആ ചെറുപ്പക്കാരനെയാണ് ബോംബെയിലെ റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് എല്ലാ ആചാരങ്ങളോടെയും ഡൽഹിയിലേക്ക് പറഞ്ഞയച്ചത്. അയാളുടെ കീശയിലൊരു റിവോൾവറും വെച്ച് കൊടുത്തിരുന്നൊരു തോക്ക്. ഗാന്ധിജിയുടെ മുന്നിൽ പോയിട്ട് ഇങ്ങനെ കൈകൂപ്പി നിന്ന ആ മനുഷ്യന് അയാളുടെ കൈകളുടെ അകത്തൊളിപ്പിച്ചൊരു കൈത്തോക്ക് കൊണ്ട് കൊന്നുകളഞ്ഞത് ഈ രാജ്യം കണ്ട ഏറ്റവും മഹാനായ ഒരു ആത്മീയ മനുഷ്യനെയായിരുന്നു. ഗാന്ധിജിക്ക് ആത്മീയതയുടെ കാര്യത്തിൽ വ്യത്യാസം ഉണ്ടായിരുന്നില്ല, അതിൽ വിട്ടുവീഴ്ച ഉണ്ടായിരുന്നില്ല. പറഞ്ഞു വന്നത് ഇതാണ്, ഗാന്ധിജിയുടെ അതേ മതം തന്നെയായിരുന്നു ഗാന്ധിജിയെ കൊന്ന ആളുടേതും. വ്യത്യാസം എന്തിലായിരുന്നു? ആത്മീയതയിലായിരുന്നു വ്യത്യാസം. ഗാന്ധിജി എന്ന് പറയുന്നത് നമ്മൾ മറക്കാതെ ഇങ്ങനെ നിലനിർത്തേണ്ട ഒരു പേരിൻ്റെ പേരാണ്. സുമാർ അഴീക്കോട് മാഷ് പറയും, ഗാന്ധിജി ഇങ്ങനെ സ്മൃതിയാകേണ്ട ഒരാളല്ല, കൊതിയാകേണ്ട ഒരാളാണ് നമ്മുടെ മനസ്സിൽ. മലയാളത്തിൽ ഈ അടുത്ത് വളരെയധികം ചർച്ച ചെയ്യപ്പെട്ടൊരു പുസ്തകമുണ്ട്,
മനുഷ്യനൊരാമുഖം എന്നാണ് ആ പുസ്തകത്തിൻ്റെ പേര്. സുഭാഷ് ചന്ദ്രൻ എന്ന പ്രസിദ്ധനായ എഴുത്തുകാരൻ്റെ പുസ്തകമാണ്. അതിൽ ജിതേന്ദ്രൻ ആൻമേരിക്ക് എഴുതുന്ന കത്തിൽ പറയുന്നുണ്ട്, എല്ലാവരുടെ കീശയിലുമുണ്ട് ഗാന്ധിജി, എല്ലാ കവലകളിലുമുണ്ട് ഗാന്ധിജി, പക്ഷേ ഈ കീശയിൽ കിടക്കുന്ന ഗാന്ധിജി കുറച്ചുകൂടി അപ്പുറത്തുള്ള ഹൃദയങ്ങളിൽ ഇല്ലാതെ പോകുന്നു. ഗാന്ധിജി എന്ന ഓർമ്മ ഇങ്ങനെ നിലനിൽക്കേണ്ട ഒരു ഓർമ്മയുടെ പേരാണ്. ആ വലിയ മനുഷ്യൻ ആലോചിച്ചത് മുഴുവനും ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. ഒരു മതമനുഷ്യൻ്റെയും ആത്മീയ മനുഷ്യൻ്റെയും നല്ല അടയാളമായിരുന്നു ബാപ്പുജി. വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചാണ് കേട്ടോ, അല്ലേ? വലിയ വലിയ മനുഷ്യന്മാരൊക്കെ ആലോചിച്ചത് ചെറിയ ചെറിയ മനുഷ്യന്മാരെ കുറിച്ചായിരുന്നു. ഗാന്ധിജി ഈ നാടിനെ ഇങ്ങനെ ആക്രമിച്ചുകൊണ്ടിരുന്ന ബ്രിട്ടീഷുകാരെ നേരിട്ടത് സ്നേഹം കൊണ്ടായിരുന്നു. അക്രമങ്ങൾക്കൊന്നും ഒന്നും ചെയ്യാൻ കഴിയില്ലെന്നേ. ഈ വെറുപ്പ് വിദ്വേഷം എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടല്ലോ, അതിനൊന്നും ബാക്കിയാക്കാൻ കഴിയില്ല. ഒരു നല്ല ഓർമ്മ പോലും ബാക്കിയാക്കാൻ കഴിയില്ല. എന്നാൽ സ്നേഹത്തിനും സൗഹൃദത്തിനൊന്നും അങ്ങനെയല്ല, അത് നല്ല ഓർമ്മകളാണ് ബാക്കിയാക്കുക. ഈ രാജ്യത്തെ മുഴുവനും കവർന്നെടുത്ത ആളുകളാണ് ബ്രിട്ടീഷുകാർ. അവരെങ്ങനെയാണ് പൈസക്കാരായത് എന്നും നമ്മളെങ്ങനെയാണ് പാവപ്പെട്ടവരായത് എന്നും അറിയാൻ ഒരു ചെറിയ പുസ്തകം വായിച്ചാൽ മതി. ആ പുസ്തകത്തിൻ്റെ പേര് പ്രൊവർട്ടി ആൻഡ് അൺബ്രിട്ടീഷ് റൂൾ ഇൻ ഇന്ത്യ എന്നാണ്. അത് എഴുതിയത് കോൺഗ്രസിൻ്റെ പ്രസിഡൻ്റായിരുന്ന ദാദാഭായ് നവോറോജിയാണ്. ആ പുസ്തകത്തിൽ പറയുന്നുണ്ട് അവരെങ്ങനെയാണ് പണക്കാരായത് എന്നും നമ്മളെങ്ങനെയാണ് പാവപ്പെട്ടവരായതെന്നും. കൊള്ളയടിച്ചു കൊണ്ടുപോയതാണ്, അത്രയും നമ്മളോട് ദ്രോഹം ചെയ്ത അവരോട് ഗാന്ധിജി എങ്ങനെയാണ് നേരിട്ടത് എന്നറിയാ? സ്നേഹം കൊണ്ടായിരുന്നു. അവസാനത്തെ വൈസ്രോയി ആയിരുന്നല്ലോ മൗണ്ട് ബാറ്റൻ പ്രഭു, അദ്ദേഹത്തിൻ്റെ അനന്തരവനാണ് ഫിലിപ്പ് രാജകുമാരൻ. ഫിലിപ്പ് രാജകുമാരൻ്റെ വിവാഹ നിശ്ചയമാണ്, എലിസബത്ത് രാജകുമാരിയാണ് വധു. ആ വിവാഹ നിശ്ചയത്തിന് വരണം എന്ന് ഗാന്ധിജിയോട് പറഞ്ഞു, പക്ഷെ ഗാന്ധിജിക്ക് വരാൻ പറ്റിയില്ല. അവസാനം ഗാന്ധിജി ഒരു സമ്മാനം കൊടുത്തയച്ച്, ഒരു ചെറിയ പൊതിയാണ്. മൗണ്ട് ബാറ്റൻ പ്രഭു കയ്യിൽ ആ പൊതി കിട്ടിയപ്പോൾ ഇങ്ങനെ തുറന്നു നോക്കിയേ, ഒരു മേശവിരിയാണ്, നല്ല ഭംഗിയുള്ളൊരു മേശവിരി, മഞ്ഞ നിറത്തിലുള്ള, ചെറിയ ചിത്രപ്പണികളൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെ ഒരു ചെറിയ കത്തുണ്ട്. ആ കത്തിൽ എഴുതിയിട്ടുണ്ട്, വിവാഹ നിശ്ചയത്തിന് എനിക്ക് വരാൻ പറ്റിയില്ല, എന്നോട് ക്ഷമിക്കണം. ഇതെന്റെ ചർക്കയിൽ ഞാൻ നെയ്തെടുത്തതാണ്, പഞ്ചാബിക്കാരിയായ ഒരു പെൺകുട്ടിയുടെ ഡിസൈനാണ് ഇത്. നിങ്ങളുടെ അനന്തരവനും അവൻ്റെ രാജകുമാരിക്കും കൊടുക്കുക. എന്നിട്ട് ജീവിതകാലം മുഴുവനും പ്രണയിക്കാൻ പറയാ, മനുഷ്യന് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാനും അവരോട് പറയാ, സ്നേഹത്തോടെ ബാപ്പു. എന്തായിരുന്നു ആ കത്തിലുണ്ടായിരുന്നത്? ആ കത്തിങ്ങനെ ആ സമ്മാനവും എലിസബത്ത് രാജകുമാരിയുടെ കയ്യിലേക്ക് കൊടുത്തിട്ട് മൗണ്ട് ബാറ്റൻ പ്രഭു പറഞ്ഞ വാക്ക് ഇങ്ങനെയായിരുന്നു, മോളെ നിന്റെ ഏറ്റവും വിലപിടിപ്പുള്ള സമ്മാനങ്ങളുടെ കൂട്ടത്തിൽ ഇത് വെക്കണം കേട്ടോ. കാരണം എന്താണെന്നറിയോ? നമ്മൾ ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ നിന്ന് ഒരു ചങ്ങാതി മറ്റൊരു ചങ്ങാതിയോട് യാത്ര ചോദിക്കുന്നത് പോലെ പോകണമെന്നാഗ്രഹിച്ച ഒരു വലിയ മനുഷ്യൻ തന്ന സമ്മാനമാണ്. അതുകൊണ്ട് മോളത് കേടുവരുത്താതെ സൂക്ഷിക്കണം കേട്ടോ. ഇന്നും ബക്കിംഹാം കൊട്ടാരത്തിലെ പ്രദർശന വസ്തുക്കളിൽ നിറം മങ്ങി തുടങ്ങിയ ആ മഞ്ഞ മേശവിരി പ്രദർശിപ്പിച്ചു വെച്ചിട്ടുണ്ട്. സൗഹൃദമാണ് പരിഹാരം. ഒരു മനുഷ്യന് മറ്റൊരു മനുഷ്യനിൽ നിന്ന് കിട്ടാവുന്ന ഏറ്റവും നല്ല സമ്മാനം എന്താണെന്നറിയോ? സൗഹൃദമാണ്. ആ മനുഷ്യനെ ഇങ്ങനെ ചേർത്ത് പിടിക്കലാണ്. ആശയങ്ങളൊക്കെ അവരവരുടെ കാര്യമാണ്, പക്ഷെ മനുഷ്യനെ ആദരിക്കുന്നതിന് നമുക്കൊരൊറ്റ ന്യായമേ ഉള്ളൂ. അതെന്താണെന്നറിയോ? അയാൾ മനുഷ്യനാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലഖദ് കർറമിന ബനി ആദം എന്നൊരു വാക്കുണ്ട് ഖുർആനിൽ. ആ വാക്കിന്റെ അർത്ഥം എങ്ങനെയാണ്? മനുഷ്യരായ മനുഷ്യരെ മുഴുവനും മനുഷ്യരെ സൃഷ്ടിച്ചവനായ പടച്ചവൻ ആദരിച്ചിട്ടുണ്ട് എന്നാ പറഞ്ഞു, ബഹുമാനിച്ചിട്ടുണ്ട് എന്ന്. സ്നേഹിച്ചിട്ടുണ്ടെന്ന് പോലുമല്ല, അതിൻ്റെയൊക്കെ മുകളിലാണ് റെസ്പെക്റ്റ് എന്ന് പറയുന്നത്. എല്ലാ മനുഷ്യരെയും പടച്ചവൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്ന് പറഞ്ഞല്ലേ. അങ്ങനെ ഒരു പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവരെ പോലും പടച്ചോൻ റെസ്പെക്ട് ചെയ്യുന്നുണ്ട് എന്നാണ്. നമ്മൾ ചെയ്യോ? നമ്മൾ ചെയ്യില്ല. പടച്ചോൻ ഇല്ല എന്ന് പറയുന്നവരെ പോലും പടച്ചോൻ അംഗീകരിക്കും. അതാ ആ പഠിച്ചവനാ നമ്മളോട് പറഞ്ഞത്, ഹൃദയം കുറച്ചുകൂടെ വിശാലമാക്കണം കേട്ടോ. പഠിച്ചവനില്ലാന്ന് പറയുന്നവരെ പോലും ആദരിക്കാൻ പഠിച്ചവന് കഴിയും. ഈ മനുഷ്യർക്കിടയിൽ എന്തെല്ലാം വ്യത്യാസങ്ങളുണ്ടോ അതൊക്കെ പഠിച്ചവന്റെ നിശ്ചയങ്ങളാണ്. അതാണ് ഖുർആൻ പറഞ്ഞത്, വലായസാലൂന മുഖ്തലിഫീൻ,
മനുഷ്യർക്കിടയിൽ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകുന്നേ, ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളൊക്കെ ഇരിക്കും, ഓരോരുത്തർ അവരവരുടേതായ ഒരു പാഷൻ അനുസരിച്ച് ജീവിക്കുന്ന ആളുകളാണ്. അതൊക്കെ അവരുടെ കാര്യമാണ്. ഞാൻ കലഹിക്കേണ്ടത് മുഴുവൻ എന്നോടാണ്. അവരെ കാര്യങ്ങളിൽ ഞാൻ ഒന്നുകൂടെ ഉദാരനാവുകയും എന്നോട് നിരന്തരമായി കലഹിക്കുകയും ചെയ്യുന്നതിൻ്റെ പേരാണ് ശരിയായ ആത്മീയത എന്ന് പറയുന്നത്. ഞാൻ നിരന്തരമായി വിചാരണ ചെയ്യേണ്ടത് എന്നെയാണ്, എൻ്റെ കേടുകളെയാണ്. അപരൻ്റെ കേടുകൾ അപരൻ്റെ കാര്യമാണ്, ഞാനതിൽ വിധിക്കേണ്ട കാര്യമില്ല. അതാണ് മദർ തെരേസ പറഞ്ഞത്. നിങ്ങളൊരു മനുഷ്യനെ ഇങ്ങനെ വിധിക്കാൻ തുടങ്ങിയല്ലേ, ഇഫ് യു ഹാവ് ജഡ്ജ് പീപ്പിൾ യു ഹാവ് നോട്ട് ടൈം ടു ലവ് ദം എന്ന് പറയുന്നു. മനുഷ്യരെ നിങ്ങൾ വിചാരണ ചെയ്യാൻ തുടങ്ങിയാലേ, വിധിക്കാൻ തുടങ്ങിയാലേ, അയാളിങ്ങനെ ഇയാൾ അങ്ങനെ എന്ന് പറയാൻ തുടങ്ങിയാലേ ഒറ്റ പ്രശ്നമുള്ളൂ. അതെന്താണെന്നറിയോ, പിന്നെ നിങ്ങൾക്ക് ആ മനുഷ്യനെ സ്നേഹിക്കാൻ നേരം കിട്ടില്ല. ചെറിയ വാക്കല്ലത്. അപ്പോൾ എല്ലാ മനുഷ്യനെയും ആദരിക്കാനും എല്ലാ മനുഷ്യനെയും സ്നേഹിക്കാനും എല്ലാ വ്യത്യാസങ്ങളെയും ഇഷ്ടപ്പെടാനും ഒരാൾക്ക് കഴിയുക. രണ്ടാളുകൾ ഹോട്ടലിലേക്ക് ചെന്നാൽ ഒരാൾ പറയും രണ്ട് ചായ, അപ്പം മറ്റേ പറയും ഞാൻ ചായ കുടിക്കൂലേ, എനിക്ക് കാപ്പി മതി. ആണോ, എന്നാൽ ഒരു ചായ ഒരു കാപ്പി. ഒരാൾ ചായയും കുടിക്കും, മറ്റേ കാപ്പിയും കുടിക്കും. അതെന്താ ഞാൻ കുടിക്കണ ചായ നിനക്ക് കുടിച്ചാൽ, നമ്മൾ ചോദിക്കാറില്ല. എന്താ നിനക്ക് കാപ്പി കുടിച്ചാൽ, മറ്റേളും ചോദിക്കില്ല. കാരണം നമുക്കറിയാം ഓരോരുത്തർക്കും ഓരോ ഇഷ്ടങ്ങളാണ്. അങ്ങനെ തമാശയൊക്കെ പറഞ്ഞ് വർത്തമാനമൊക്കെ പറഞ്ഞ് ആ ഹോട്ടലിൽ നിന്ന് നമ്മൾ ഇറങ്ങിയിട്ട് പോകുന്നത് എങ്ങോട്ടായിരിക്കും, രണ്ട് ഓഫീസിലേക്കാണ് പോവുക. അങ്ങനെ രണ്ട് ഓഫീസിലെത്തിയതിന് ശേഷം പിന്നെ നമ്മൾ ശത്രുക്കളായി, പിന്നെ നമുക്ക് അയാളെ സ്നേഹിക്കാൻ കഴിയില്ല. ഹോട്ടലിൽ ഇരുന്നപ്പോൾ നമ്മൾ ചങ്ങാതിമാരാ, ഓഫീസിലെത്തിയപ്പോഴോ അവൻ നമ്മുടെ ശത്രുവാണ്, നമ്മൾ അവനെതിരെയാണ്, അവൻ നമ്മൾക്കെതിരെയുമാണ് അല്ലേ. ഈ ചായയും കാപ്പിയും രണ്ടാൾക്കും രണ്ടിഷ്ടങ്ങളാകാനുള്ള കാരണം എന്താണോ, അതേ കാരണമാണ് ആശയങ്ങളിലും ഇഷ്ടക്കേടുകൾ ഉണ്ടായത്. ചില ആളുകൾക്ക് ചില ആശയങ്ങളോട് ഇഷ്ടം ഉണ്ടാവില്ല. അതെന്തുകൊണ്ടാ, ചില ആളുകൾക്ക് കാപ്പി ചില ആളുകൾക്ക് ചായ ആയത് എന്തുകൊണ്ടാണോ അതുകൊണ്ട് തന്നെയാണ്. പക്ഷെ ഓഫീസിലെത്തുമ്പോൾ നമ്മൾക്ക് പരസ്പരം ശത്രുതയാണ് ഉണ്ടാകുന്നതെങ്കിൽ നമ്മൾക്കിനി വേണ്ടത് ചായക്കടകളാണ്. എല്ലാവരും ഒരുമിച്ചിരിക്കുന്ന ചായക്കടകളാണ് ഓഫീസുകളേക്കാൾ നമ്മൾക്ക് അത്യാവശ്യമുള്ളത്. എല്ലാവരും ഒരുമിച്ചിരുന്ന് കൈയടിക്കുന്ന ഫുട്ബോൾ സ്റ്റേഡിയങ്ങളാണ് ഓഫീസുകളേക്കാൾ നമ്മൾക്ക് അത്യാവശ്യമായിട്ടുള്ളത്. മനുഷ്യരെ ഇങ്ങനെ പരസ്പരം ചേർത്ത് പിടിക്കുന്ന ഇടങ്ങളെ ഒന്നുകൂടി വ്യാപിപ്പിക്കേണ്ട അത്യാവശ്യമുണ്ട് എന്നാണ് ആ ഓഫീസിലിരുന്നപ്പോൾ നമ്മൾ ശത്രുക്കളായതിൻ്റെ അടയാളം. വായനശാലകളില്ലാതെയായി, മനുഷ്യർക്കിടെ ഒരുമിച്ച് ശ്വസിക്കാനും ഒരുമിച്ച് സംസാരിക്കാനും ഒരുമിച്ച് പത്രങ്ങൾ വായിക്കാനും ഒരുമിച്ച് വിശേഷങ്ങൾ പറയാനുമുള്ള ഇടങ്ങളിങ്ങനെ കുറയുകയും ഓഫീസുകൾ ധാരാളമായി വർദ്ധിക്കുകയും ചെയ്തു. അതുകൊണ്ട് മനസ്സിങ്ങനെ ഇടുങ്ങിക്കൊണ്ടിരിക്കുക. വീടുകളൊക്കെ അടുത്തടുത്താണ്, മനുഷ്യന്മാരൊക്കെ എത്രയോ ദൂരെയാണ്. തൊട്ടടുത്തുള്ള ആളെ പോലെയോ ഒന്ന് കാണാനും സംസാരിക്കാനും ആളുകൾക്ക് സമയമില്ല. വളരെ ദൂരെയുള്ള ആളുകളോട് സംസാരിക്കാനുള്ള മാർഗങ്ങളൊക്കെ ഉണ്ട് നമ്മുടെ കയ്യിൽ, എന്നാൽ തൊട്ടടുത്തുള്ള ഒരാളോട് സംസാരിക്കാനുള്ള മാർഗങ്ങളൊന്നുമില്ല. ഉപകരണങ്ങൾ ധാരാളമായി സ്നേഹിക്കപ്പെടുന്നു. പാബലോ നെരുദ എന്ന് പറഞ്ഞൊരു എഴുത്തുകാരനുണ്ട്, അദ്ദേഹം പറയുന്നുണ്ട് നമ്മുടെ ചുറ്റും കുറേ ഉപകരണങ്ങളില്ലേ, ഈ ഉപകരണങ്ങളൊക്കെ എന്തിനാണെന്നറിയാം, ടു ബി യൂസ്ഡ്, നമുക്ക് ഉപയോഗിക്കാനാണ്. എന്നാൽ നമ്മുടെ ചുറ്റും കുറേ മനുഷ്യന്മാരില്ലേ, ഈ മനുഷ്യന്മാരെന്തിനാണെന്നറിയോ, ടു ബി ലവ്ഡ്, സ്നേഹിക്കാനാണ്. ചെന്ന് നടക്കുന്നത് എന്താണ്, നേരെ തിരിച്ചാണ്. ഉപകരണങ്ങൾ സ്നേഹിക്കപ്പെടുക. ഞാൻ എൻ്റെ ഫോൺ ഇങ്ങനെ തൊട്ട് തല്ലോടുന്ന അത്ര എൻ്റെ മോനെ ഇങ്ങനെ തൊട്ട് തല്ലോടുന്നുണ്ടാവോ, സംശയമാണ്. ഉപകരണങ്ങൾ ധാരാളമായി സ്നേഹിക്കപ്പെടുക. മദർ തെരേസയെ കുറിച്ച് എഴുതപ്പെട്ടിട്ടുള്ള വളരെ മനോഹരമായൊരു പുസ്തകമുണ്ട്, കിട്ടുകയാണെങ്കിൽ വായിക്കേണ്ട ഒരു പുസ്തകമാണ്. ആ പുസ്തകത്തിൻ്റെ പേര് തന്നെ മനോഹരമാണ്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ് എന്നാണ്. പഠിച്ചവന് വേണ്ടി ഭംഗിയുള്ള എന്തെങ്കിലും കുറച്ച്, സംതിങ് ബ്യൂട്ടിഫുൾ ഫോർ ഗോഡ്. ആ പുസ്തകത്തിൽ മദറിനോട് ചോദിക്കുന്നുണ്ട്, മദർ എന്താണ് ശരിക്കും ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്, എന്താ ശരിക്കും മദർ ഈ ലോകത്ത് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പം മദർ അതിനൊടുക്കുന്ന മറുപടി ഇങ്ങനെയാണ്, ഒന്നുമില്ല മോനെ, കുറച്ച് മനുഷ്യന്മാരെ മരിക്കുന്നതിന് മുമ്പ് അവരെ ഒന്ന് പുഞ്ചിരിക്കാൻ ഞാൻ സഹായിക്കുക മാത്രമേ ചെയ്യണുള്ളൂ. അല്ലാത്ത വക്കാണ്. മദർ തെരേസ എന്ന് പറഞ്ഞ ഇന്ത്യക്കാരിയായ ഒരു സ്ത്രീയല്ല, ഒരു വേറൊരു രാജ്യത്ത് ജനിച്ച സ്ത്രീയാണ്. അൽബേനിയ എന്ന് പറഞ്ഞ രാജ്യമാണ് അവരുടെ ശരിക്കുള്ള രാജ്യം. ഈ അൽബേനിയ എന്നുള്ള നാടിനൊരു പ്രത്യേകതയുണ്ട്, യുക്തിവാദം അതിൻ്റെ അടിസ്ഥാന ദർശനങ്ങളിൽ ഒന്നായി അംഗീകരിച്ചിട്ടുള്ള രാജ്യമാണ്.
അങ്ങനെ വേറെ രാജ്യം ഉണ്ടോ എന്നുള്ള കാര്യം സംശയമാണ്. മതരഹിതനായി ഒരാൾക്ക് ജീവിക്കുന്നതിന് യാതൊരു കുഴപ്പമില്ല, അത് അവിടുത്തെ അടിസ്ഥാന മതങ്ങളിൽ ഒന്നാണ്. അവിടെ നിന്നാണ് ഒരു മതത്തിന്റെ വാഹകയായി കൽക്കത്തയിലെ തെരുവിലെ കുഷ്ഠരോഗികളെ കെട്ടിപ്പിടിക്കുന്ന ഒരാളായി ആ അമ്മ മാറിയത്. ഒരു മതത്തിന്റെ പ്രചാരകയായി വന്നതാണ് ഈ നാട്ടിലെ കുഷ്ഠരോഗികളായ മനുഷ്യരെ കെട്ടിപ്പിടിക്കുകയാണ്. അൽബേനിയ എന്നുള്ള നാട് രണ്ട് മനുഷ്യരിലൂടെയാണ് പുറലോകം അറിയണത്. ഒന്ന് ഇസ്മയിൽ ഖാലിദ് എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ്, നോവലിസ്റ്റാ. വേറെ ഒരാളുണ്ടെങ്കിൽ അത് മദറാണ്. നിങ്ങൾ ആലോചിച്ച് നോക്കൂ, അവർ ഈ രാജ്യത്തൊരു ചെറിയ ഒരു തെരുവിലാണ് ജീവിച്ചിരുന്നത്. ഇതാണ് വലിയ മനുഷ്യർ. പ്രായമേറെയുള്ള ഒരു ഉമ്മ ഇങ്ങനെ വിറക് കെട്ടേറ്റിട്ട് നടന്നു പോവാ. അപ്പോഴാണ് ഒരാൾ ഓടി വന്നിട്ട് ആ ഉമ്മയോട് പറഞ്ഞു, ഉമ്മ ആ വിറക് കെട്ട് എൻ്റെ തലയിൽ വെച്ചോളൂ, ഉമ്മ പ്രയാസപ്പെടുന്നതെന്ന് പറഞ്ഞു. ഉമ്മക്ക് വല്ലാത്ത ആശ്വാസമായി. ഉമ്മ ആ വിറക് കെട്ട് അദ്ദേഹത്തിന്റെ തലയിലേക്ക് ഇങ്ങനെ വെച്ചു കൊടുത്ത്. അങ്ങനെ ഉമ്മ മുന്നിലും അദ്ദേഹം പിറകിലായിട്ട് ഇങ്ങനെ നടന്ന് കുറെ ദൂരം നടന്ന് ഒരു മലഞ്ചെരുവിലെ ചെറിയ കുടിലെത്തിയപ്പോ ആ ഉമ്മ പറഞ്ഞു, മോനെ ഇതാണ് എൻ്റെ വീട്, ഇവിടെ ഇറക്കി വെച്ചുള്ളൂ എന്ന് പറഞ്ഞു. അദ്ദേഹം ആ വിറക് കെട്ട് അവിടെ ഇറക്കി വെച്ചു. അപ്പൊ ഉമ്മ പറയാ, മോനെപ്പോലെയുള്ള കുട്ടികളൊക്കെ എപ്പോഴും ഉണ്ടോ? ഉമ്മക്ക് വല്ലാത്ത സന്തോഷമായിട്ടോ മോനെ. ഉമ്മ എന്തൊരു കൂലി കൊടുത്ത അയാള് വേണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഉമ്മ പറയാണ്, മോനെപ്പോലെയുള്ള നല്ല കുട്ടികളെ മാത്രം കേടുവരുത്താൻ വേണ്ടിയിട്ട് ഒരാൾ ഇറങ്ങിയിട്ടുണ്ട്, അയാളുടെ അടുത്തേക്ക് പോകരുത് കേട്ടോ. അതാരാണ് ഉമ്മ? മുഹമ്മദ് എന്നാണ് അവൻ്റെ പേര്, ഖുറൈശിയാണവൻ, അവൻ്റെ അടുത്തേക്ക് പോകരുത് കേട്ടോ എന്ന് പറഞ്ഞു. അപ്പൊ അദ്ദേഹം ചോദിച്ചു, ഉമ്മ മുഹമ്മദിനെ കണ്ടിട്ടുണ്ടോ? ഇല്ല മോനെ, ഞാൻ കണ്ടിട്ടില്ല, എനിക്ക് അവനെ കാണുകയും വേണ്ടെന്ന്. ഒന്നുകൂടെ പുഞ്ചിരിച്ചിട്ട് ആ മനുഷ്യൻ പറഞ്ഞു, ഉമ്മ ആ മുഹമ്മദാണ് ഈ നിൽക്കുന്നത്. ഒരാദർശത്തെ എത്ര മനോഹരമായാണ് ജീവിതം കൊണ്ട് പരിഭാഷപ്പെടുത്തിയത്. നമുക്ക് ഒച്ചപ്പാടുകളേ ഉള്ളൂ അല്ലേ? ആ മലഞ്ചെരുവിലെ ചെറിയ വീടിൻ്റെ മുന്നിൽ വെച്ചിട്ട് അതിമനോഹരമായ ഒരു ആദർശത്തെ ഒരു ഉമ്മയുടെ മുന്നിൽ പരിചയപ്പെടുത്തിയ ആ നീതിബോധത്തിൻ്റെ പേരാണ് ശരിയായ മതം എന്ന് പറയുന്നത്. ഒച്ചപ്പാടുകളുടെ പേരുള്ളത്. മനുഷ്യൻ എങ്ങനെയാണോ അങ്ങനെ ആ മനുഷ്യനെ കാണാനും സ്നേഹിക്കാനും കഴിയുന്ന ഒരാളുടെ ഹൃദയവികാസമാണത്. എനിക്കനുസരിച്ച് ആളുകളൊക്കെ മാറിയതിന് ശേഷം ആ മനുഷ്യന്മാരെ സ്നേഹിക്കലൊന്നുമല്ല, അയാൾ എങ്ങനെയാണോ അങ്ങനെ അയാളെ സ്നേഹിക്കാവുന്നൊരവസ്ഥയിലേക്ക് എൻ്റെ മനസ്സ് വളരുകയാണ് ശരിയായ തരത്തിലുള്ള ഒരാളുടെ ആത്മീയ വളർച്ച എന്ന് പറയുന്നത്. അപ്പം നമുക്ക് ആരോടും പിണക്കൊന്നുണ്ടാവില്ല, വഴക്കുണ്ടാവില്ല, ആരോടും വെറുപ്പുണ്ടാവില്ല. കഴിഞ്ഞ ദിവസം രണ്ട് മൂന്നാല് ദിവസങ്ങൾക്ക് മുമ്പേ നിലമ്പൂരൊരു സ്കൂളിലൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു. അപ്പം നമ്മൾ പ്രളയത്തിന് ശേഷം റോഡൊക്കെ വലിയ പ്രയാസമാണ്, മെല്ലെ പോകാൻ പറ്റുള്ളൂ. എന്നാലും ആവശ്യത്തിലേറെ വേഗത എടുത്തിട്ട് പോകുന്നുണ്ട്, കാരണം സമയം വൈകിയതുകൊണ്ട്. സാധാരണ ഈ കാറൊക്കെ എടുത്തിട്ട് പോകുന്ന സമയത്തെ നമ്മൾ ഏറ്റവും കൂടുതൽ ദേഷ്യം പിടിപ്പിക്കാറുള്ളത് ഈ ബസ് ഡ്രൈവർമാരാണ്. അവർ പിറകിൽ വന്നിട്ട് അങ്ങനെ ഓണടിക്കും, നമ്മൾ സൈഡാക്കി കൊടുത്താൽ അവർ ഓവർടേക്ക് ചെയ്യും, എന്നിട്ട് മുന്നിൽ പോയിട്ട് അവിടെ നിൽക്കുന്നുണ്ടാവും. പിന്നെ നമ്മൾ ഓവർടേക്ക് ചെയ്യും, അവർ ബാക്കിൽ വന്നിട്ട് ഓണടിക്കും. ഇങ്ങനെ നമ്മൾ വല്ലാതെ ദേഷ്യം പിടിപ്പിക്കും. അങ്ങനെ ഒരു ബസ് ഡ്രൈവർ എൻ്റെ പിറകിലുണ്ടായിരുന്നു. അദ്ദേഹം ഒരു സ്വൈര്യവും തരുന്നില്ല, വല്ലാതെ ദേഷ്യം പിടിപ്പിക്കുന്നു. അപ്പം നമ്മളിങ്ങനെ ആലോചിച്ചു, വേണ്ട, ഞാൻ എൻ്റെ ഈ വണ്ടി എടുത്തിട്ട് ഇങ്ങനെ ഇറങ്ങിയത് കൊണ്ടേ എനിക്ക് മാത്രമേ ഇതിൻ്റെ ഗുണമുള്ളൂ. പക്ഷെ ആ ബസ് പോകുന്നുണ്ടോ? ഇത്ര മനുഷ്യന്മാരാണ് ആശുപത്രിക്ക് എത്തുന്നത്. എത്ര ആളുകൾ അവരുടെ തൊഴിലിടങ്ങളിലേക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലേക്കൊക്കെ എത്തുന്നത്. എത്ര മനുഷ്യർ ആ ബസ് ഒന്ന് വരാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കാത്തിരിക്കുന്നത്. നമ്മളെ കുറച്ച് ദേഷ്യം പിടിപ്പിച്ചാലും വേണ്ടില്ല, അയാൾ ചെയ്യുന്നതാണ് കുറച്ചുകൂടെ മഹത്തരമായ കാര്യം എന്നൊന്ന് ആലോചിക്കാൻ തുടങ്ങിയപ്പോൾ അയാളോട് ദേഷ്യമില്ലാതെ. ഒരു മനുഷ്യൻ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് ആരോടും ദേഷ്യം ഉണ്ടാവില്ലെന്നേ. സാധാരണ പറയാറുണ്ട്, രാജ്യം നഷ്ടപ്പെട്ടു പോയ ഒരു രാജാവിനും കളിപ്പാട്ടം നഷ്ടപ്പെട്ടു പോയ ഒരു കുട്ടിക്കും ഏകദേശം ഒരേ ദുഃഖമാണ്. നിന്റെ ആ പൊട്ടിയ കാറിൻ്റെ ടയർ ആലോചിച്ചിട്ടാണോ നീ കരയണത് എന്നൊക്കെ നമുക്ക് ചോദിക്കാം. പക്ഷെ അവനതൊരു പൊട്ടിയ കാറിൻ്റെ ടയറൊന്നുമില്ല, അവനതൊരു വളരെ വിലപ്പെട്ട ഒന്നാണ്. ഇതാണ് ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ കാണാൻ ശ്രമിച്ചാൽ ആ കുട്ടിയെ നമുക്ക് മനസ്സിലാവും. 15 വയസ്സായാലും മകനോ അല്ലെങ്കിൽ 16 വയസ്സായാലും മകളോ ഒക്കെ ഉണ്ടെങ്കിൽ അവർക്ക് മുഖത്തൊരു ചെറിയ കറുത്ത പുള്ളി വരിക എന്ന് പറഞ്ഞാൽ, അതല്ലെങ്കിൽ രണ്ട് മുടി കൊഴിഞ്ഞു പോകുക എന്ന് പറഞ്ഞാൽ
അവർക്കതൊരു ചെറിയ കാര്യമൊന്നുമല്ല. ഇത്രയും നിസ്സാരമായൊരു കാര്യത്തിന് വേണ്ടിയാണോ നീ കരയണത് എന്നൊക്കെ നമ്മൾ ചോദിക്കുന്നതിൻ്റെ കാരണം എന്താണെന്നറിയാം? ആ കുട്ടിയുടെ കണ്ണുകൊണ്ട് ആ കുട്ടിയെ ഒന്ന് കാണാൻ ശ്രമിക്കാത്തത് കൊണ്ടാണ്. ഒരു മനുഷ്യനെ ആ മനുഷ്യൻ്റെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ നമുക്ക് മനുഷ്യരെ മനസ്സിലാവും. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ സദസ്സിലുള്ള ആളുകളോട് ചോദിച്ചു, സ്വർഗത്തിൽ പോകുന്ന ആളുകളെ നിങ്ങൾക്ക് കാണണോ? ആ കാണണം പ്രവാചകരെ. എന്നാൽ ഒരാൾ ഇപ്പം ഇങ്ങോട്ട് വരും, അയാൾ സ്വർഗത്തിൽ പോകുന്ന ആളാണെന്ന്. അപ്പം എല്ലാവരും വളരെ ആകാംക്ഷയോടുകൂടി ഇങ്ങനെ കാത്തിരിക്കുകയാണ് ഈ സ്വർഗാവകാശിയെ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരാളിങ്ങനെ നടന്നു വന്നു. അദ്ദേഹത്തെക്കുറിച്ച് ആ നബിവചനത്തിൽ പറയുന്നത് അദ്ദേഹം ചെരുപ്പ് കയ്യിൽ പിടിച്ചിരുന്നു എന്നാണ്. അത്രയും സാധുവായൊരു മനുഷ്യനാണ് അദ്ദേഹം. ആ സാധുത്വത്തോടെ തന്നെയാണ് നടന്നു വരുന്നത്. അദ്ദേഹമാണ് സ്വർഗത്തിൽ പോകുന്ന ആൾ. സഹാബികൾക്കൊക്കെ വല്ലാത്ത അത്ഭുതമായി. സ്വഹാബികൾ എന്ന് പറഞ്ഞാൽ പ്രവാചക തിരുമേനിയുടെ കൂടെയുള്ള ആളുകളാണ്. അതിലും ഒരു കൗതുകമുണ്ട് കേട്ടോ. കൂടെയുള്ള ആളുകളെ പ്രവാചക തിരുമേനി വിളിച്ചത് എന്താണെന്നറിയോ? സഹാബി എന്നാണ് വിളിച്ചത്. സഹാബി എന്നുള്ള വാക്കിൻ്റെ അർത്ഥം ചങ്ങാതി എന്നാണ്. കൂടെയുള്ള ആളെ ചങ്ങാതി എന്ന് വിളിക്കുന്ന ആ വാക്കിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. സൗഹൃദമാണ് ഈ ലോകത്തൊരു മനുഷ്യന് കിട്ടാവുന്ന ഏറ്റവും നല്ല സൗഭാഗ്യങ്ങളിലൊന്ന്. സൗഹൃദത്തിൻ്റെ ഒരു സ്പേസ് ഉണ്ട്, ആ സ്പേസ് അനുവദിക്കുകയായിരുന്നു ആ വലിയ ജീവിതം. അതുകൊണ്ടാണ് കൂടെയുള്ള ആളെ ചങ്ങാതി എന്ന് വിളിച്ചത്. അപ്പം ഈ പ്രവാചക തിരുമേനിയുടെ ചങ്ങാതിമാർ ഒരു കാര്യം തീരുമാനിച്ചു, ആ സ്വർഗാവകാശിയുടെ കൂടെ പോയിട്ട് അദ്ദേഹം എങ്ങനെയാണ് സ്വർഗാവകാശി ആയത് എന്നൊന്നറിയണം. അങ്ങനെ അദ്ദേഹത്തിൻ്റെ കൂടെ പോയി. ഒരു ദിവസം താമസിച്ചോ, രണ്ട് ദിവസം താമസിച്ചോ, മൂന്ന് ദിവസം താമസിച്ചോ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ പ്രത്യേകമായി ഒന്നും കണ്ടില്ല. എല്ലാവരും ചെയ്യുന്നതന്നെ ചെയ്യുന്നുള്ളൂ. അപ്പം നാലാമത്തെ ദിവസം ഇവർ ചോദിച്ചു, നിങ്ങളെക്കുറിച്ച് പ്രവാചക തിരുമേനി ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾ സ്വർഗത്തിൽ പോകുന്ന ആളാണ്, എന്താണതിൻ്റെ കാരണമെന്നറിയാൻ വേണ്ടിയിട്ട് മൂന്ന് ദിവസമായി ഞങ്ങൾ നിങ്ങളുടെ കൂടെ ഉണ്ട്, പക്ഷെ ഞങ്ങളൊന്നും കണ്ടില്ല. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ഞങ്ങൾക്കൊന്ന് പറഞ്ഞു തരുമെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് വലിയ സന്തോഷമായി. എന്നിട്ട് അദ്ദേഹം ഒരുപാട് നേരം ആലോചിച്ചു അതെന്തുകൊണ്ടായിരിക്കും. അദ്ദേഹത്തിന് ഉത്തരം കിട്ടിയില്ല. ഈ വന്ന ആളുകൾ തിരിച്ചു പോകുമ്പോൾ അവരിങ്ങനെ അദ്ദേഹം ഇങ്ങനെ മടക്കി വിളിച്ചു. എന്നിട്ട് പറഞ്ഞു, ഒരു കാര്യമുണ്ട്, അതാണോ പ്രവാചകർ ഉദ്ദേശിച്ചത് എന്നെനിക്ക് അറിയില്ല, പക്ഷെ ഒരു കാര്യമുണ്ട്. അതെന്താണെന്നറിയോ? എൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല. എൻ്റെ മനസ്സിൽ ആരോടും വെറുപ്പില്ല, ആരോടും എനിക്ക് ശത്രുതയില്ല, ഒരാളോടും എനിക്ക് അകൽച്ചയില്ല, ഒരു മനുഷ്യനെ ഞാൻ അകറ്റാറില്ല. ആരെങ്കിലും ആരെ പറ്റിയെങ്കിലും എന്തെങ്കിലും വന്ന് പറഞ്ഞാൽ അത് ഈ ചെവിയിലൂടെ കേൾക്കും, മറ്റേ ചെവിയിലൂടെ അത് ഒഴിവാക്കുകയും ചെയ്യും. ഇവിടെ ഞാൻ സേവ് ചെയ്യാറില്ല എന്ന് പറയും. ആ വാക്കിൻ്റെ പൊരുള്. സഹാബികൾ വന്നിട്ട് പ്രവാചക തിരുമേനിയോട് പറഞ്ഞു, അദ്ദേഹം പറഞ്ഞത് ഇതായിരുന്നു, അദ്ദേഹത്തിന് ആരോടും വെറുപ്പില്ല എന്നാണ് പറഞ്ഞത്, അതാണോ സ്വർഗത്തിൽ പോകാനുള്ള കാരണം? സ്നേഹത്തിൻ്റെ ആ മഹാമന്ദസ്പിതം പറഞ്ഞു അദ്ദേഹം സ്വർഗത്തിൽ പോകാനുള്ള കാരണം അതന്നെയാണ്. നിങ്ങൾ ആലോചിച്ചു നോക്കും, ഒരു അഞ്ച് പൈസ ചെലവില്ലാത്തൊരു കാര്യമാണ്. ധാരാളം നിസ്കരിക്കുകയും നോമ്പനുഷ്ഠിക്കുകയും കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്ന ആളുകളുടെ മനസ്സിൽ ആരോടെങ്കിലുമൊക്കെ പകയും വിദ്വേഷം ഉണ്ടായാല് അവരെത്ര വലിയ നഷ്ടക്കാരാണ് എന്ന് ആലോചിച്ചു. നിസ്കരിക്കുക എന്നുള്ളതാണല്ലോ ഇസ്ലാമിൽ ഏറ്റവും പ്രാധാന്യമുള്ള കാര്യം. വിട്ടുവീഴ്ചയില്ലാത്ത അനുഷ്ഠാനമാണ് നിസ്കരിക്കുക എന്ന് പറയുന്നത്. ഒരാൾ മുസ്ലിം ആകുന്നതിൻ്റെ ഏറ്റവും ആദ്യത്തെ അടയാളമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ച് നോക്കൂ, എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് പറയാൻ വിശുദ്ധ ഖുർആനിൽ ഒരു ആയത്ത് പോലും ഇല്ല. ഒരു വചനം പോലും, 3000-ലേറെ വചനങ്ങളുണ്ട് ഖുർആനിൽ, എന്നിട്ടൊരൊറ്റ വചനം കൊണ്ട് പോലും നിസ്കരിക്കേണ്ടത് എങ്ങനെയാണ് എന്ന് പറഞ്ഞു തന്നിട്ടില്ല. എന്നാൽ അതേ ഖുർആനിൽ കണ്ണു കാണാത്ത ഒരാളിങ്ങനെ വന്നപ്പോഴേ പ്രവാചക തിരുമേനിയുടെ നെറ്റിയൊന്ന് ചുളിഞ്ഞതിൻ്റെ പേരിൽ 13 വചനങ്ങളുണ്ട് ഖുർആനിൽ. നിസ്കരിക്കേണ്ടത് എങ്ങനെയാണെന്ന് പറയാൻ ഒരൊറ്റ വചനമല്ല. വളരെ VIP-കളായ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു നബി തിരുമേനി. ആ നാട്ടിലെ വളരെ പ്രമാണികളായ ആളുകളോട് സംസാരിച്ചുകൊണ്ടിരിക്കുക. ആ സമയത്ത് അങ്ങോട്ട് ആകുമെന്നുള്ളതുകൊണ്ടാണ്. പക്ഷെ അങ്ങോട്ട് ഒരാൾ വന്നു, അദ്ദേഹം ഉറക്കെ അസ്സലാമു അലൈക്കും എന്ന് പറയുന്നു.
നബി തിരുമേനി അദ്ദേഹത്തോട് വാലൈക്കും അസ്സലാം എന്ന് പറഞ്ഞു, പ്രത്യഭിവാദ്യം ചെയ്തു. പക്ഷേ അദ്ദേഹം വന്നത് നബി തിരുമേനിക്ക് അത്ര ഇഷ്ടമായില്ല. അദ്ദേഹം ഇങ്ങനെ വരാനുള്ള ഒറ്റ കാരണം എന്താണെന്നറിയോ? അദ്ദേഹത്തിന് അറിയൂല അവിടെ എന്താണ് നടക്കുന്നത്. ഒരു പാപം മനുഷ്യൻ, കണ്ണ് കാണാത്ത ഒരാളാണ്. അദ്ദേഹത്തിന് അറിയൂലല്ലോ അവിടെ എന്തൊക്കെയാണ് നടക്കുന്നത്, ആരോടൊക്കെയാണ് സംസാരിച്ചുകൊണ്ടിരിക്കണതെന്ന് അറിയില്ല. അപ്പൊ അദ്ദേഹം അങ്ങനെ അസ്സലാമു അലൈക്കും എന്ന് പറഞ്ഞിട്ട് വന്നതാ. നബി തിരുമേനിക്ക് അദ്ദേഹം വന്നത് ഇഷ്ടമില്ല എന്ന് മാത്രമല്ല, അനിഷ്ടം മുഖത്ത് പ്രകടമായി, നെറ്റി ഒന്ന് ചുളിഞ്ഞു. ഇത്രേ സംഭവിച്ചിട്ടുള്ളൂ കേട്ടോ, എന്തെങ്കിലും പറഞ്ഞിട്ട് പോലും ഇല്ല. എന്തിനാ ഈ സമയത്ത് നിങ്ങളിങ്ങനെ വന്നത് എന്ന് ചോദിക്കുക പോലും ചെയ്തിട്ടില്ല, ഒന്ന് നെറ്റി ചുളിഞ്ഞിട്ടേ ഉള്ളൂ. ഈ നെറ്റി ചുളിയുക എന്നുള്ളതിന് അറബിയിലുള്ളൊരു വാക്ക് അബസ എന്നാണ്. ഈ അബസ എന്ന പേരിൽ വിശുദ്ധ ഖുർആനിൽ ഒരു വചനമല്ല, ഒരു അധ്യായമാണ്. ആലോചിച്ച് നോക്കൂ നിങ്ങൾ, ഈ നെറ്റ് ചുളിഞ്ഞ കാര്യം ആ വന്ന മനുഷ്യനെ അറിഞ്ഞിട്ടുണ്ടോ? ഇല്ലല്ലോ, കണ്ണു കാണൂലല്ലോ. അദ്ദേഹത്തിന് അത് എന്തെങ്കിലും തരത്തിലുള്ള ഒരു വിഷമം ഉണ്ടാക്കിയിട്ടുണ്ടോ? വിഷമം ഉണ്ടാക്കിയിട്ടില്ല. ആ റൂമിൽ ആ സംഗതി തന്നെ ഇല്ലാതാവുമായിരുന്നു. പക്ഷെ നമ്മൾ 2019 പയ്യോളിയിൽ വെച്ചു ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുക. അതെന്തുകൊണ്ടാണെന്നറിയോ? ആ ഒരു ചെറിയ സന്ദർഭത്തെ പടച്ചവൻ ഇടപെട്ട് അനശ്വരമാക്കി. ആ സംഭവം മനസ്സിൽ നിന്ന് മാഞ്ഞു പോകാൻ പാടില്ല എന്ന് തീരുമാനിച്ചു. ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യന്റെ അന്തസ്സ്. അതാ പ്രവാചക തിരുമേനിയുടെ ജീവിതത്തില് ആയിരക്കണക്കിന് സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവില്ലേ? അതിൽ നിന്ന് ഒരു സംഭവം ഇങ്ങനെ ഖുർആനിൽ നിലനിർത്തിയതിന്റെ കാരണം എന്താണ്? ഒറ്റ കാരണമേ ഉള്ളൂ, മനുഷ്യൻ. മനുഷ്യൻ അവഗണിക്കാൻ പാടില്ല. അന്ധനായ മനുഷ്യനെ, അടിമയായ മനുഷ്യനെ, അഗതിയായ മനുഷ്യനെ, അവശനായ മനുഷ്യനെ, അശരണനായ മനുഷ്യനെ, അബലയായ സ്ത്രീയെ, അനാഥയായ പിന്നെ എപ്പോഴൊക്കെയാണോ ആ സഹാബിയെ കാണുന്നത് അപ്പോഴൊക്കെയും പ്രവാചകരാകനെ ഓടിച്ചെന്നിട്ട് കെട്ടിപ്പിടിക്കും. എന്നിട്ട് പറയും, എൻ്റെ അബ്ദുള്ള നിങ്ങൾ എൻ്റെ ഉടപ്പറപ്പാണ് കേട്ടോ, ഒരു ദിവസം എൻ്റെ അടുത്തൊരു അബദ്ധം പറ്റി, നിങ്ങൾ എന്നോട് ക്ഷമിക്കണം കേട്ടോ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തെ ഇങ്ങനെ ചുറ്റിപ്പിടിക്കുന്ന മനുഷ്യൻ്റെ ഈ അപ്പിയറൻസ് ഒക്കെ ഉണ്ടല്ലോ, അതൊക്കെ വെച്ചിട്ട് എത്ര ആളുകളെ കളിയാക്കുക അല്ലേ. പണ്ടൊക്കെ നമ്മുടെ കലാ സാംസ്കാരിക രംഗങ്ങളിലൊക്കെ ഏറ്റവും അധികം കളിയാക്കാൻ ഉപയോഗിച്ചിരുന്നത് മനുഷ്യൻ്റെ അപ്പിയറൻസ് ആയിരുന്നു. ധാരാളം തടിയുള്ള ആളുകളെ കളിയാക്കും, തടി തീരെ കുറഞ്ഞ ആളുകളെ കളിയാക്കും, ഈ സ്ത്രൈണ ഭാവങ്ങളുള്ള ആളെ കളിയാക്കും അല്ലേ. ഒരു എനിക്ക് വളരെ പ്രിയപ്പെട്ടൊരു കലാകാരനോട് ഇരിക്കുന്നുണ്ട്. പക്ഷേ ഈ അടുത്തുള്ള നമ്മുടെ കലാ സാംസ്കാരിക രംഗത്ത് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത് നിങ്ങൾ ആലോചിച്ചു പോകും? അങ്ങനെ ആരെയും കളിയാക്കാറൊന്നുമില്ല. അങ്ങനെ ആരെങ്കിലും കളിയാക്കിയാൽ കയ്യടി കിട്ടുമില്ല. അതെന്തുകൊണ്ടാണെന്നറിയോ? ഒരു തലമുറക്ക് സംഭവിച്ച ബൗദ്ധിക വികാസത്തിൻ്റെ കാരണമാണ്. അതാണ് അതിൻ്റെ കാരണം. ഒരാളുടെ ഹൃദയം വികസിക്കുക എന്നൊക്കെ നമ്മൾ പറയുമല്ലോ, ഈ ഹൃദയം വികസിക്കുന്നൊന്നുമില്ല. ഹൃദയം ഒരു ഓർഗൻ മാത്രമാണ്, ഒരു പമ്പിങ് ഏജന്റ് മാത്രമാണ്. വികസിക്കുന്നത് മുഴുവൻ ഇവിടെയാണ്. ഒരാളുടെ ബുദ്ധിയാണ് വികസിക്കുന്നത്. എല്ലാ മനുഷ്യനെയും ഒരാൾക്ക് ഉൾക്കൊള്ളാൻ പറ്റുന്ന അങ്ങനെയാണ്. ഗൂഗിൾ ഈ അടുത്തൊരു സർവേ റിപ്പോർട്ട് പുറത്തിറക്കിയിരുന്നു. ആ സർവേ റിപ്പോർട്ട് പറയുന്നത് ഗൂഗിളിൻ്റെ സ്പേസ് ഏറ്റവും അധികം ആളുകൾ ഉപയോഗിക്കുന്നത് വെറുപ്പ് പ്രചരിപ്പിക്കുവാനാണെന്നാണ് പറയുന്നത്. ചെറിയ സർവേ അല്ല, ആളുകൾ അവരുടെ ഈ ഹോസ്റ്റലിറ്റി വെന്റിലേറ്റ് ചെയ്യാനാണ്, വെറുപ്പ് പ്രകടിപ്പിക്കാനാണ് ഇതൊക്കെ ഏറ്റവും അധികം ആളുകൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത്. സ്നേഹം പ്രചരിപ്പിക്കാനൊന്നുമല്ല. മനുഷ്യരിങ്ങനെ വിഭജിക്കപ്പെട്ടുകൊണ്ടിരിക്കുകയും മനുഷ്യൻ മനുഷ്യനെ അകറ്റുകയും ഒക്കെ ചെയ്യാനുള്ള ഒരു മാർഗമായിട്ടാണ് ഇത് കാണുന്നത്. പയ്യോളിയിലുള്ള ഒരു കോൺഗ്രസ്സുകാരനും പത്തനംതിട്ടയിലുള്ള ഒരു കമ്മ്യൂണിസ്റ്റുകാരനും തമ്മിൽ വഴക്കുണ്ടാകേണ്ട ഒരു കാര്യമല്ല. പക്ഷെ ആ വഴക്ക് കൂടാനുള്ളൊരു ഇടമാണ് സോഷ്യൽ മീഡിയ എന്ന് പറയുന്നത്. സ്നേഹിക്കാൻ മാത്രമല്ല ഇടമല്ല, ഇതേ രണ്ടാളുകൾക്ക് വഴക്കൂടാനും ഇതേ ഇടം തന്നെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ അങ്ങനെ വഴക്കൂടേണ്ട ഒരു കാര്യമൊന്നുമില്ലല്ലോ. ഓരോരുത്തർ അവരവരുടെ ലോകത്ത് ജീവിക്കാമായിരുന്നു. അതുകൊണ്ട് ഈ വെറുപ്പിനെ ഇങ്ങനെ വല്ലാതെ ഉപയോഗിക്കുവാനാണ് മനുഷ്യർ ഇത്തരം ഇടങ്ങൾ പോലും ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് എന്നാണ് പറയുന്നത്. വെറുപ്പ് കൊണ്ട് എന്തുണ്ടാവുന്നത്? പ്രത്യേകിച്ച് ഒന്നും ഉണ്ടാവുന്നില്ല. എപ്പോഴാണ് വെറുപ്പ് ഒരാൾക്ക് സംഭവിക്കുന്നത്? മനുഷ്യനെ ഒരാൾക്ക് അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ പറ്റാതാവുമ്പോഴാണ്. ഒരു മനുഷ്യനെ അയാളുടെ കണ്ണുകൊണ്ടൊന്ന് കാണാൻ ശ്രമിച്ചാൽ പിന്നെ വെറുപ്പുണ്ടാവില്ല. ഇതാണ് ഈ വലിയ മനുഷ്യരൊക്കെ നമുക്ക് പറഞ്ഞു തന്നത്. മതത്തെക്കുറിച്ചുള്ള ഏറ്റവും മനോഹരമായ വായനയിൽ നമുക്ക് ഉണ്ടാകേണ്ടത് അതാണ്. നമ്മുടെ ഉള്ളിൽ സംഭവിക്കേണ്ട ഒരു ആന്തരികമായ വളർച്ചയാണ്.
ഞാൻ ഈ അടുത്തൊരു പുസ്തകം വായിച്ചു. ആ പുസ്തകം തുർക്കിയിലുള്ള ഒരു എഴുത്തുകാരൻ എഴുതിയതാണ്. അദ്ദേഹത്തിന്റെ പേര് തന്നെ അങ്കിൾ ഇദ്രീസിനാണ്. അദ്ദേഹം എഴുതുന്നത് മുഴുവനും കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ്. അദ്ദേഹത്തിന്റെ അവസാനമായി എഴുതിയ ഇറങ്ങിയ ഒരു പുസ്തകത്തിന്റെ പേര് ലവ് സ്റ്റോറി എ ഡിഫറെന്റ് കൈൻഡ് എന്നാണ്. ആ പുസ്തകം നിറയെ സ്നേഹത്തിന്റെ കഥകളാണ്, സംഭവ കഥകളാണ് കേട്ടോ. കഥ വെറുതെ ഉണ്ടാക്കിയതൊന്നുമല്ല. അതിൽ അദ്ദേഹം ഒരു കഥ പറയുന്നുണ്ട്, ഒരു സംഭവം പറയുന്നുണ്ട്. അതിങ്ങനെയാണ്, ഇറാഖിൽ യുദ്ധം നടക്കുന്ന സമയത്ത് ഒരു ചെറിയ കുട്ടിക്ക് അടിയന്തരമായി രക്തം ആവശ്യം വന്നു. ഒരു അഭയാർത്ഥി ക്യാമ്പില് അങ്ങനെ ആ കുട്ടിക്ക് രക്തം കൊടുക്കാൻ വലിയ ആളുകൾ ആരും അവിടെ ഇല്ല. അവസാനം രക്തം കൊടുക്കാൻ വന്നത് അധികം പ്രായമൊന്നായിട്ടില്ലാത്ത ഒരു കുട്ടി തന്നെയാണ്. അവൻ രക്തം കൊടുക്കാൻ തയ്യാറാണ്. പക്ഷേ രക്തം കൊടുക്കുന്നതിന് മുമ്പ് അവൻ അവൻ്റെ ഉമ്മയെ ഒന്ന് കാണുന്നു. പക്ഷെ ഉമ്മ വേറെ ഏതൊരു ക്യാമ്പിലുള്ളത്. അപ്പൊ ആളുകൾ അവനോട് പറയുന്നുണ്ട്, പെട്ടെന്ന് രക്തം കൊടുത്തൂടെ. പക്ഷെ അവൻ ഉമ്മയെ കണ്ടാലേ രക്തം കൊടുക്കുള്ളൂ. അതിന്റെ കാരണം ചോദിച്ചപ്പോഴാണ് അവൻ പറഞ്ഞത്, ഞാൻ എന്റെ രക്തം അവന് കൊടുത്തല്ലേ ഞാൻ മരിക്കൂലേ, മരിക്കുന്നതിന് മുമ്പ് എനിക്ക് എന്റെ ഉമ്മാനൊന്ന് കാണണം. അവൻ വിചാരിച്ചത് ചോര കൊടുത്താലേ മരിച്ചു പോകുന്ന. പക്ഷെ അത്ഭുതം എന്താണെന്നറിയോ, അവനതിന് തയ്യാറായിട്ടാണ് വന്നിരിക്കണം. ഈ ചെറിയ കുട്ടിയുടെ പേരാണ് വലിയ മനുഷ്യൻ. അവൻ്റെ ഉള്ളിലുള്ളതിൻ്റെ പേരാണ് സ്പിരിച്വാലിറ്റി എന്ന് പറയുന്നത്. രക്തം ഇങ്ങനെ പൊടിക്കുന്നവരുടെ പേരല്ലത്, രക്തം ഇങ്ങനെ കൊടുക്കുന്നവരുടെ പേരാണ്. അയൽപ്പക്കത്ത് ഒരാളിങ്ങനെ വിശന്നിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ എത്ര നിസ്കരിച്ചാലും എത്ര നോമ്പനുഷ്ഠിച്ചാലും ഞാനല്ല മുസ്ലിം എന്ന് പ്രവാചക തിരുമേനി പറഞ്ഞു തന്നിട്ടുണ്ട്. ഞാൻ മുസ്ലിം അല്ല എന്നല്ല, ഞാനല്ല മുസ്ലിം, രണ്ടും രണ്ട് വാക്കാണ്. ഞാൻ മുസ്ലിം അല്ല എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തുനിന്ന് പുറത്തേക്ക് പോയിന്ന്, അങ്ങനെയല്ല പറഞ്ഞത്. ഞാനല്ല മുസ്ലിം എന്നാ പറഞ്ഞു. ഞാനല്ല മുസ്ലിം എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം എന്താണെന്നറിയോ, ഞാൻ ആ ചെയ്തത് ഒരു മുസ്ലിമിന്റെ കൾച്ചർ അല്ല എന്നുള്ള. ഒരു മുസ്ലിം ചെയ്യേണ്ടതല്ല ഞാൻ ചെയ്തത്. ഞാൻ അറിഞ്ഞിട്ടുമല്ലോ ഇല്ല. അറിയണമെങ്കിൽ എനിക്ക് അവരോട് ബന്ധമുണ്ടാവണം. ഞാൻ എൻ്റെ സമ്മേളനത്തിന്റെ ലഘുലേഖ കൊണ്ടുകൊടുക്കാൻ വേണ്ടി മാത്രമല്ല അപ്പുറത്തുള്ള ബാലേട്ടന്റെയും ജോസഫ് ഏട്ടന്റെയും ഗേറ്റ് കടന്നിട്ട് പോകേണ്ടത്. അല്ലാത്തയും ഒരുപാട് ആവശ്യങ്ങളും ഒരുപാട് അടിയന്തരമായ ആവശ്യങ്ങളൊക്കെ അവർക്കുണ്ട്. ഞാനതൊന്നും അറിഞ്ഞില്ല. അവർക്ക് വിശക്കുന്ന കാര്യം അറിയണമെങ്കിൽ പോലും ഞാൻ അങ്ങോട്ട് പോകണം. ഞാൻ അറിഞ്ഞില്ല. ഞാൻ കൃത്യമായി നിസ്കരിക്കുകയും നോമ്പനെട്ടിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. ഞാനെങ്ങാനും അങ്ങനെ കിടന്നുറങ്ങിയാൽ പ്രവാചക തിരുമേനിയാ പറഞ്ഞത് ഞാനല്ല മുസ്ലിം. നമ്മുടെ ഹൈന്ദവ വീടുകളിൽ നിന്നൊക്കെ ഇങ്ങനെ സന്ധ്യാനേരത്ത് പുറത്തേക്ക് ഇറങ്ങിയിട്ട് ഉറക്കെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് അല്ലേ, അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് ചോദിക്കും. എന്തൊരു കാവ്യാത്മകമായ ചോദ്യമാണല്ലേ അത്, അത്താഴ പഷ്ണിക്കാരുണ്ടോ എന്ന് ഉറക്കെ വിളിച്ചു ചോദിക്കുകയാണ്. ആ നാട്ടിലുള്ള എല്ലാ ആളുകളുടെയും പട്ടിണി മാറ്റാനൊന്നും അവരെ കൊണ്ട് പറ്റൂല. പക്ഷെ നമ്മുടെ ശബ്ദം കേൾക്കുന്നിടത്ത് ഒരു മനുഷ്യൻ വിശന്നിരിക്കരുത്. അത്രയുള്ളൂ. നമ്മുടെ ശബ്ദപരിധിയിലുള്ള ഒരിടത്തൊരു മനുഷ്യന് വിശന്നിരിക്കരുത്. അതാണ് ഇങ്ങനെ ഉറക്കെ വിളിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. കോട്ടയം ജില്ലയിൽ ഒരു കൊച്ചുകുഞ്ഞു ഉപദേശി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ക്രൈസ്തവ പുരോഹിതനുണ്ടായിരുന്നു. ഈ ക്രൈസ്തവ ഭക്തിഗാനങ്ങളൊക്കെ ധാരാളമായിട്ട് എഴുതിയിട്ടുള്ള ഒരാളാണ്. അദ്ദേഹത്തിന്റെ വീടിന്റെ മുന്നിൽ ഇങ്ങനെ എഴുതി തൂക്കിയിട്ടിരുന്നു ഒരു ബോർഡ്. ആ ബോർഡിൽ എഴുതി വെച്ചത് ഇങ്ങനെയായിരുന്നു, വിശന്നുകൊണ്ട് ആരും ഈ വഴിയിലൂടെ നടന്നു പോകരുത് കേട്ടോ, വിശക്കുന്നുണ്ടെങ്കിൽ ആ ചെറിയ വീട്ടിലേക്ക് കയറിക്കോളൂ, അതെന്റെ വീടാണ്. മനുഷ്യത്താണ് മതം എന്ന് പറയുന്നത്. ഒരാളുടെ ഉള്ളിൽ അയാളിങ്ങനെ സൂക്ഷിച്ചു വയ്ക്കുന്ന മനോഹരമായ മനുഷ്യപ്പറ്റിന്റെ പേരാണ്. ഒരു മനുഷ്യന്റെ വിശപ്പിനെ, ഒരു മനുഷ്യന്റെ ദാഹത്തെ, ഒരു മനുഷ്യന്റെ സങ്കടങ്ങളെയൊക്കെ ഇങ്ങനെ അടുത്തുനിന്ന് കാണാൻ പറ്റുന്നതിന്റെ പേരാണ്.